ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ്. ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പാലില്ലേ, പാല് കാച്ചിട്ട് പാലിൻ്റെ പാട നീക്കി വയ്ക്കുക എന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന രീതി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ പാലിൻ്റെ പാട കുറച്ചുകൂടെ തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടും കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ചെയ്ത് നമുക്ക് വെണ്ണയും നെയ്യും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം ഒന്ന് കണ്ടുനോക്കൂ. ഈ തരത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫ്രഷ് ക്രീം ഉണ്ടാക്കിയ ഉടനെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസം വരെ സ്റ്റോർ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാലിൻ്റെ പാട തന്നെ ഫ്രീസറിലേക്ക് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ക്രീം ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. ആവശ്യമുള്ളപ്പോൾ കുറച്ച് നേരം മുമ്പ് അതിനടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ടെക്സ്ചറിലേക്ക് മാറും. അതിനൊന്ന് ഫ്രഷ് ക്രീം ഉണ്ടാക്കിയിട്ട് വിത്തിൻ 2-3 ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഒരുപാട് ദിവസം എടുത്ത് വെച്ചാൽ നന്നായിരിക്കില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് തിക്ക് ക്രീമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ ലൂസ് എത്ര വേണോ അതനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് പാല് ചേർത്ത് നിങ്ങളത് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ ഫ്രഷ് ക്രീം ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങളിനി മാർക്കറ്റിൽ നിന്നും ബസാറിൽ നിന്നും ഫ്രഷ് ക്രീം വാങ്ങരുത്, വീട്ടിലുണ്ടാക്കി നോക്കൂ. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കൺമുമ്പിൽ ശുദ്ധമായ പാല് തിളപ്പിച്ചെടുക്കുന്ന പാലിൻ്റെ പാട കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഈ ഫ്രഷ് ക്രീം എന്തിന് വെറുതെ കൂടുതൽ വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കണം. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ആലു ഗോബി കറി നിങ്ങൾ കണ്ടുനോക്കൂ. ഫ്രഷ് ക്രീമിന് പകരം ഉപയോഗിക്കാനായിട്ട് വേറൊരു എളുപ്പ വഴിയും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കും കൂടി വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഫ്രഷ് ക്രീം ഉണ്ടാക്കുകയെന്ന്. ഞാൻ ഇന്നിപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് നമുക്ക് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നാട്ടിൽ നിന്ന് മിൽമയുടെ ലൈറ്റ് ബ്ലൂ കളർ കവറിലുള്ള പാലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പാല് ചെറുതായിട്ട് തിളച്ചു തുടങ്ങുന്നുണ്ട്. പാല് ചെറുതായിട്ടില്ല, നന്നായിട്ട് തന്നെ തിളച്ചോട്ടെ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കൂടുതൽ പശുവിൻ്റെ കറന്ന പാല് കിട്ടുകയാണ്, നാട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ മിൽമയുടെയൊക്കെ ലൈറ്റ് ബ്ലൂ കളർ പാക്കറ്റില്ലേ, അത് മേടിച്ച് കഴിഞ്ഞാലും മതി. എനിവേ, എന്തായാലും സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാല് അത് കാച്ചി അതിൻ്റെ അകത്ത് നിന്ന് ഫ്രഷ് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണോ ഞാൻ കാണിക്കുന്നത്. പാല് നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള പാലിൻ്റെ ആട നല്ല തിക്കായിട്ട്, പാൽപ്പാടാന്നൊക്കെ പറയില്ലേ, അത് നല്ല തിക്കായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രഷ് ക്രീമാക്കിയോ വെണ്ണയാക്കിയൊക്കെ മാറ്റിയിട്ട് നെയ്യെടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ ഇതൊക്കെ. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാല് തിളച്ചു, ഇത്ര മതി, ഓഫ് ചെയ്യും. ഇത് ഒരുപാട് കിടന്ന് തിളക്കിയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇനി ഇതിൽ സ്പൂണിട്ടോ കയ്യിലിട്ടോ ഒന്നും ഇളക്കാനൊന്നും പാടില്ല, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ഇത് നമുക്ക് ആറാനായിട്ട് മാറ്റിവെക്കാം. നമ്മൾ തിളച്ച പാല് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നോർമൽ ടെമ്പറേച്ചർ, ഒരുവിധം ചൂടൊക്കെ കുറഞ്ഞു കഴിയുമ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂറെങ്കിലും വെക്കണം എന്നാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ തലേദിവസം ഉപയോഗിക്കുന്ന തലേദിവസം വൈകുന്നേരം തന്നെ പാലെടുത്തിട്ട് കാച്ചി നോർമൽ ടെമ്പറേച്ചറാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. അടുത്ത ദിവസം രാവിലെ അത് യൂസ് ചെയ്യാനെടുക്കും. വൈകുന്നേരത്തേക്ക് വേണ്ട പാല് രാവിലെ കാച്ചി വയ്ക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പാലിൻ്റെ ആട ഞാൻ നീക്കി മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മണിക്കൂർ സമയത്തിന് മുമ്പ് ഇത് ചെയ്തു വെച്ചാലും മതി. ഇനി ഇതൊന്നും തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്ന സമയത്ത് അടച്ച് വയ്ക്കരുത്, തുറന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലേ പാലിൻ്റെ ആടയ്ക്ക് തിക്നെസ് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലില്ലേ, അതിൻ്റെ പാലിൻ്റെ ആട അതുണ്ട് മുകളിൽ വന്നു തുടങ്ങി. എനിക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 2-3 മണിക്കൂറെങ്കിലും തണുക്കാൻ വയ്ക്കണം.
അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവർ നൈറ്റ് വെച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തിക്കായിട്ടുള്ള പാലിൻ്റെ ആടയായിട്ട് അത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇനി ഇതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. പാല് ഞാനൊരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാലിൻ്റെ ഇത് പാടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ്ട ഇതുപോലെ ഡെയിലി പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ തണുപ്പിച്ചിട്ട് ഇതിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വയ്ക്കുക. എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഇതുപോലെ നമുക്കൊരു 1 ആഴ്ചത്തേക്കൊക്കെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം, കേടുവരുമൊന്നുമില്ല. ഇങ്ങനെ എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഡെയിലി കിട്ടുന്ന പാലിൻ്റെ വാട ഇതുപോലെ എടുത്തിട്ട് ഡബയിലേക്ക് ഈ ഡബയിലേക്ക് തന്നെ ഇട്ടിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഇനി 1 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ കാണാം. ഇത് കണ്ടോ, ഇത് ഞാൻ 1 ആഴ്ചയായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന പാലിൻ്റെ ആടയാണ്, അല്ലെങ്കിൽ പാലിൻ്റെ പാടയാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്കിനി ഫ്രഷ് ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ഇതിനെ മുഴുവനായിട്ടും ആ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം പാലൊഴിക്കണം. 1 ടേബിൾ സ്പൂണ് പാല് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൻ്റെ വെണ്ണ സെപ്പറേറ്റ് ആവുന്ന നേരത്തിൽ അടിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന നേരത്തിൽ അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതിപ്പം ഒരു മിനിറ്റ് നേരം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ക്രീമി അപ്പിയറൻസ് കിട്ടുകയും ചെയ്തു. ഇതുണ്ട്, നല്ലൊരു ക്രീമി ലുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതിന് എത്ര ലൂസ് വേണം അതനുസരിച്ച് കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് ലൂസാക്കാം. ഇപ്പോൾ ശരിക്കും ഒരു ക്രീം ലുക്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്രഷ് ക്രീം യൂസ് ചെയ്യേണ്ട ഏത് ഡിഷിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ പോണത്, നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആവശ്യമെങ്കിൽ, ഇപ്പോൾ ഈ ഫ്രഷ് ക്രീം നിങ്ങൾക്ക് 1 വീക്ക് മാത്രമല്ല, കൂടുതൽ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂന്നുണ്ടെങ്കിൽ, അതനുസരിച്ച് നിങ്ങൾ പാലിൻ്റെ പാട എടുത്തിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ളതിൻ്റെ തലേദിവസം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇതിനെ അടിച്ചിട്ട് 1 ദിവസം മുമ്പൊക്കെയാവും, അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് മുമ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്രീം ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ ബോക്സിൽ ടൈറ്റായിട്ട് അടച്ചിട്ട് എടുത്ത് വയ്ക്കുക. ഞാനിതിപ്പോൾ നാളത്തെ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ അധിക ദിവസം വെക്കേണ്ട, ക്രീം ഉണ്ടാക്കിയിട്ട് അധികം വെക്കേണ്ട. പാലിൻ്റെ പാട് എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിലാക്കി സേവ് ചെയ്യാം, അല്ല 1 ആഴ്ചത്തേക്കൊക്കെ ഉള്ളെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.